ഹായ് ഫ്രണ്ട്സ്, നാം എന്നുള്ളത് ഒരു ചലിക്കുന്ന ഒരു പൂന്തോട്ടത്തിനടുത്താണ്. അപ്പോൾ ഇതൊരു വേമ്പനാട്ടുകാലാണ്. വേമ്പനാട്ടുകാലിൻ്റെ വെള്ളമാണ് ഇത്. അപ്പോൾ വേമ്പനാട്ട് ഒരു ചങ്ങാടമുണ്ട്, ഒരു ചലിക്കുന്ന പൂന്തോട്ടമുണ്ട്, അവിടെ ഒരു ചലിക്കുന്ന ഒരു പച്ചക്കറിത്തോട്ടമുണ്ട്. അപ്പോൾ വേമ്പനാട്ടുകാലിലൂടെയാണ് ഈ സംഭവങ്ങളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയാണ് എങ്ങനെ വന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ നാം ആലപ്പുഴ പോയിട്ട് വരുന്ന വഴിയാണ്. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴി കഞ്ഞിക്കുഴിയിൽ നിന്ന് റൈറ്റ് മുഹമ്മയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ മുഹമ്മ ജംഗ്ഷനിലേക്കാണ് നാം എത്തുന്നത്. മുഹമ്മ ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് തണ്ണീർമുക്കം പോകുന്ന റൂട്ട്, അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ. അപ്പോൾ നാം കണ്ണങ്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. കണ്ണങ്കര പള്ളിയാണ് നാം അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ മതി, ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കണ്ണങ്കര പള്ളിയിലേക്കാണ് നാം പോകുന്നത്. പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നാണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ണങ്കര പള്ളി എത്തിയിട്ടുണ്ട്. കണ്ണങ്കര പള്ളി സെൻറ്റ് സേവ്യർ പള്ളിയാണ്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറണം നമ്മൾ. ഇപ്പോൾ പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള റോഡാണ് നമുക്ക് കയറുന്നത്. ഇവിടെ ഇങ്ങനെ ചെല്ലുമ്പോഴാണ് നമ്മൾ സുജിത് ബ്രോവിൻ്റെ സംഭവമാണത്. സുജിത് ബ്രോവിനെ എല്ലാവർക്കും തന്നെ അറിയാം. കഴിഞ്ഞ വർഷമൊക്കെ സൂര്യകാന്തിയുടെ കൃഷിയൊക്കെ ചെയ്ത് ഫേസ്ബുക്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായ ഒരു വ്യക്തി തന്നെയാണ് പുള്ളി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നതാണ് പുള്ളി കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ വർഷവും പുള്ളി ഒരു പുതിയ വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സ്കൂളാണ്. പുള്ളിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു റോഡ് വയ്യായി തിരിയുന്നത് കാണാം. അപ്പോൾ ടാറിട്ട റോഡാണ് ലെഫ്റ്റിലേക്ക് പോകുന്നത്. റൈറ്റിലേക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് പോലെ കാണാം. ടാറിംഗ് ഒന്നുമില്ല. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. വഴി നേരെ ചെല്ലുമ്പോൾ നാം എത്തുന്നത് ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലൂടെ നേരെ നടന്ന് ചെല്ലുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. പുഴയരികൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ വ്യക്തമായി കാണാം. നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ജയറാമേട്ടൻ്റെ വീടാണ്. ഈ ഇതാണ് പുള്ളിയുടെ വീട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഈ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത്, ചലിക്കുന്ന പൂന്തോട്ടം. അപ്പോൾ ഇവിടെ ഇന്ന് ജയറാമേട്ടൻ ഇല്ലായിരുന്നു. ജയറാമേട്ടനെ കാണാൻ പറ്റില്ല, സുഹൃത്തേട്ടനെ കാണാൻ പറ്റില്ല. അതാണ് നമുക്കൊരു വലിയ സങ്കടമായിട്ട് വരുന്നത്. ചേട്ടൻ്റെ വൈഫ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നടന്നു വരുമ്പോൾ നമുക്ക് കാണാം. അതേ ഇവിടെ കിടക്കുന്നതാണ് നമ്മുടെ ഈ ചലിക്കുന്ന പൂന്തോട്ടം. അല്ല, അപ്പോൾ നടുക്കായിട്ട് കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പൂന്തോട്ടത്തെ. നല്ല ഭംഗി തന്നെയാണ്. 1 സെൻറ്റ് സ്ഥലത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പുള്ളി. എല്ലാം 100 മേനയും വിളഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിലും പൂവുണ്ട്. നല്ല കളറുള്ള പൂവാണ്. അതെ, വെള്ളവും നല്ല വളവും കിട്ടി കായൽ സൈഡിൽ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഫുള്ള് നമ്മുടെ ഈ കായൽ മൊത്തമാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും. അടുത്തതായി സെറ്റ് ചെയ്യുന്നതാണ് പച്ചക്കറി. പച്ചക്കറിയാണ് ഇപ്പോൾ നോക്കിയാൽ പുഴയിൽ പച്ചക്കറിയും പൂന്തോട്ടവും. എന്ത് രസമാണ്! നാം പണ്ട് പായൽ ആ സൈഡിൽ കിടക്കുന്ന പായൽ നിറഞ്ഞിടക്കുന്ന ഇടമായിരുന്നു. ഇപ്പോൾ ഇവിടെ നിറച്ച് പൂക്കളും അടുത്തതായി സെറ്റ് ചെയ്യുന്ന പച്ചക്കറി. നമ്മൾ ആലോചിച്ച് നോക്കി, പച്ചക്കറിയും പൂക്കളൊക്കെ നിറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒഴിഞ്ഞ് പായലൊക്കെ പിടിച്ച് അലമ്പായി കിടന്ന സ്ഥലത്ത് മനോഹരമായി പുള്ളി സെറ്റ് ചെയ്തിരിക്കുന്നു. സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ പായലെടുത്തിട്ടാണ്. ഈ ആഫ്രിക്കൻ പായൽ എല്ലാവർക്കും വേസ്റ്റായി ഒരു ഉപദ്രവമായി കിടന്ന ഈ പായലാണ് പുള്ളി വളമായിട്ട് സെറ്റ് ചെയ്ത്. ഇതൊരു മുളയുടെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് ഇതെല്ലാം വളമായിട്ട് ഈ ആഫ്രിക്കൻ പായലെല്ലാം മുകളിൽ ഇട്ട് സെറ്റ് തന്നെ നമുക്ക് മനസ്സിലായി കാണും. പുള്ളിക്കാരനൊരു ചെറിയ പുള്ളിയല്ല. പുള്ളി കഴിഞ്ഞ വർഷത്തെ യുവ കർഷകനുള്ള അവാർഡൊക്കെ ലഭിച്ച പുള്ളി തന്നെയാണ്. അപ്പോൾ നല്ല ബ്രെയിനാണ് പുള്ളി. നല്ല രീതിയിൽ തന്നെയാണ് കൃഷികളും നോക്കുന്നത്. ഇപ്പോൾ 5-6 ഇടത്ത് തന്നെ പുള്ളി കൃഷി ചെയ്യുന്നുണ്ട്. മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ കാലിൽ ഓരോ മീനൊക്കെ വന്ന് കൊത്തിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കായൽ സൈഡിൽ ഇതൊക്കെ ആസ്വദിച്ചിരിക്കാൻ നല്ല രസം തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു നല്ല കഴിവ് തന്നെയാണ് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവർക്കും, വഞ്ചിക്കാർക്കും ബോട്ടുകാർക്കും ചെങ്കാറുകാർക്കും എല്ലാവർക്കും ഒരു ശല്യമായിരുന്ന ഈ പായലാണ് പുള്ളി ഇതിനെ വളമാക്കി മാറ്റിയിരിക്കുന്നത്. അതിപ്പോൾ ഇത് നമ്മുടെ കേരളം മൊത്തം ഇപ്രകാരം ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പായലുകൊണ്ടുള്ള ശല്യവും മാറും. അത് ഇങ്ങനെ ഒരു വളമായി നല്ലൊരു കൃഷിയും നല്ലൊരു പൂന്തോട്ടവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ പുള്ളിയുടെ നല്ലൊരു ആശയം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ടീം ഇരുന്നിച്ച ചങ്ങാടമാണ്. ടീമിൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. ബിനീഷ് ബാസ്റ്റിൻ ഇവിടെ വന്നിരുന്നത്. ഇതിനകത്ത് നമുക്കിവിടെ വരാനും തോട്ടവും പച്ചക്കറിത്തോട്ടവും ഒക്കെ കാണാൻ സാധിച്ചു. പക്ഷേ നമ്മുടെ സുജിത് ബ്രോനെ മാത്രം കാണാൻ സാധിച്ചില്ല. ഇതുണ്ടാക്കിയ പുള്ളിനെ ഒന്ന് കാണാൻ സാധിച്ചില്ല. അതൊരു സങ്കടമുണ്ട്.
നമ്മുടെ ജയറാംചന്ദ്ര ഭാര്യയാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നതും. അപ്പോൾ ഇത് ഉണ്ടാക്കിയ പുള്ളിനെ നമുക്കൊന്ന് കാണണം, നമുക്കിനി തിരിച്ചു വരും, തിരിച്ചു വന്നൊരു വീഡിയോ ചെയ്യും പുള്ളിനായിട്ടത്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം, നല്ലൊരു ഭംഗിയുള്ള സംഭവം തന്നെയാണ്, നല്ലൊരു ആശയം തന്നെയാണ് പുള്ളിയുടെ. ആ വന്ന വഴി പള്ളിയുടെ അവിടെ വന്നിട്ട് ലെഫ്റ്റ് എടുത്താണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഒരു വഴി കിടക്കുന്നുണ്ട്, അതായത് നമ്മളിപ്പോൾ വന്നിട്ട് വീണ്ടും ലെഫ്റ്റ് എടുക്കുകയാണ്, റൈറ്റ് എടുത്താണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. എന്നാൽ ആ സ്ട്രെയിറ്റുള്ള വഴി നമ്മൊന്ന് കയറുകയാണ്. അവിടെ കണ്ണങ്കര ബോട്ട് ജെട്ടിയുണ്ട്. അപ്പോൾ ആ ബോട്ട് ജെട്ടി ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നാം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയും നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് ഉള്ളത്, ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വേമ്പനാട്ട് കായൽ ഫുള്ളായി ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ സുജിത് ബ്രോവിൻ്റെ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ട് നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സുജിത് ബ്രോവിൻ്റെ ഈ തോട്ടം കാണണം, നല്ലൊരാശയമാണ്, നല്ലൊരു സംഭവമാണ്. ആലോചിച്ച് നോക്കി ഇവിടെ എല്ലാം മൊത്തം അതേപോലുള്ള പൂക്കളാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും നമ്മുടെ കായലൊക്കെ കാണാൻ.